വിവാഹത്തിന് ശേഷം സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകളെ മാനസികമായി പീഡിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി മാനസികമായി പീഡനം അനുഭവിക്കേണ്ടി വന്നു. പ്രതിഷേധകാരനാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചത്. യുവാവിന്റെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. April 27 ഓടനാവട്ടം മുട്ടറയിൽ പ്രാക്കുളം സ്വദേശിയായ യുവതി വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ചത്. ഇപ്പോൾ സംഭവത്തിൽ പ്രതിഷേധകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുത്തൂർ പാങ്ങോട് മനീഷ് ഭവനിൽ അനീഷാണ് അറസ്റ്റിലായത്. ഇരുവരും കുറെ നാളുകളായി പ്രണയത്തിലായിരുന്നു. അങ്ങനെയാണ് യുവതിയും അനീഷും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉടനെ വിവാഹം നടത്താൻ കഴിയില്ലെന്ന് യുവതിയുടെ പിതാവ് അറിയിച്ചിരുന്നു. അടുത്ത ബന്ധുക്കളെ മാത്രം പങ്കെടുപ്പിച്ച് ലളിതമായി വിവാഹം നടത്തിയാൽ മതിയെന്നാണ് അനീഷിന്റെ ബന്ധുക്കൾ നൽകിയ പ്രതികരണം. 6 മാസം കഴിഞ്ഞ് വിവാഹം നടത്താൻ നിശ്ചയിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ബൈക്കും സ്ത്രീധനവും ആവശ്യപ്പെട്ട് അനീഷ് യുവതിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അനീഷ് യുവതിയെ ഫോണിൽ വിളിച്ച് നിരന്തരമായി ശല്യം ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. യുവതി മരിച്ച ദിവസവും ഇയാൾ ഫോണിൽ വിളിച്ച് ബൈക്ക് വേണമെന്നാവശ്യപ്പെട്ട് ബഹളം വച്ചിരുന്നു. കൂടുതൽ സ്ത്രീധനവും പുത്തൻ ബൈക്കും നൽകണമെന്നായിരുന്നു ആവശ്യം. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ പ്രശ്നമായതോടെ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലം റൂറൽ SP പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പും മൊബൈൽ ഫോണും പോലീസ് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ആത്മഹത്യ പ്രേരണയ്ക്ക് പൂയപ്പള്ളി പോലീസ് അനീഷിനെതിരെ കേസെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ അനീഷിനെ പൂയപ്പള്ളി പോലീസാണ് അറസ്റ്റ് ചെയ്തത്.